പ്രകൃതി പുരുഷ സംയോഗത്തെക്കുറിച്ച് ചില വസ്തുതകൾ വ്യക്തമാക്കാനായിട്ട് ഉദാഹരണങ്ങളോടുകൂടി പറയുകയായിരുന്നു കഴിഞ്ഞ കാരികയിലൊക്കെ. ഇനി 58-ാമത്തെ കാരികയാണ് നോക്കേണ്ടത്. ഔത്സുക്യ നിവൃത്യർത്ഥം യഥാ ക്രിയാസു പ്രവർത്തതേ ലോകഃ. പുരുഷസ്യ വിമോക്ഷാർത്ഥം പ്രവർത്തതേ തദ്വദ് അവ്യക്തം. ഔത്സുക്യ നിവൃത്യർത്ഥം യഥാ ക്രിയാസു പ്രവർത്തതേ ലോകഃ. ഒരു ഉപമ കൂടി പറയുകയാണ്. ഉദ്ദേശമില്ലാതെ ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, ഉദ്ദേശമില്ലാതെ ഒന്നും പ്രവർത്തിക്കുന്നില്ല എന്നാണ് നമ്മൾ കണ്ടത്, എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയുടെ ഉദ്ദേശമെന്താണ് പ്രവർത്തിക്ക്? അത് എന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നു? എപ്പോഴത് ആ പ്രവൃത്തി പൂർണ്ണമാക്കുന്നു? എപ്പോഴതിൽ നിന്ന് നിവർത്തിക്കുന്നു, നിവർത്തനം ചെയ്യുന്നു? ഇത് രണ്ടും വ്യക്തമാക്കാനാണ് ഇത് പറയുന്നത്. ഔത്സുക്യ നിവൃത്യർത്ഥം. ഔത്സുക്യം എന്ന് പറഞ്ഞാൽ ഇച്ഛ, ആഗ്രഹം. സാമാന്യ രീതിയിൽ ലോകഃ ക്രിയാസു പ്രവർത്തത. ഒരു വ്യക്തി അയാളുടെ ആഗ്രഹം സാധിക്കാൻ എങ്ങനെയാണോ കർമ്മങ്ങളിൽ പ്രവർത്തിക്കുന്നത്, അപ്പോൾ ആ കൽപ്പിതമായ ആഗ്രഹത്തെ സാധിക്കാനാണ് അയാൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയിൽ നിന്ന് നിവൃത്തമാകും. അങ്ങനെയാ സംഭവിക്കുക. അതുപോലെ ഔത്സുക്യ നിവൃത്യർത്ഥം യഥാ ക്രിയാസു പ്രവർത്തതേ ലോകഃ. പുരുഷസ്യ വിമോക്ഷാർത്ഥം തദ്വത് അവ്യക്തം പ്രവർത്തതേ. അതുപോലെ പുരുഷ വിമോക്ഷത്തിന് വേണ്ടി, ഭോഗവും അപവർഗവും രണ്ടുമുണ്ട്, അതിൽ അപവർഗമാണ് അവസാനമുള്ളത്. അപ്പോൾ അപവർഗം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവ്യക്തം അതിൽ നിന്ന് നിവൃത്തമാകും, അതുവരെ പ്രവൃത്തമായിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവ്യക്തത്തിൽ ആഗ്രഹം നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. അവ്യക്തം ജഡമായതുകൊണ്ട് അത് ആഗ്രഹമില്ലാത്തതായിരിക്കണം. പക്ഷേ ആഗ്രഹമുള്ളത് പ്രവർത്തിക്കുന്നത് പോലെ അത് പ്രവർത്തിക്കുന്നു. ആ ആഗ്രഹം നിവൃത്തമാകുമ്പോൾ നിവർത്തിക്കുന്നത് പോലെ അത് നിവർത്തിക്കുന്നു. നിവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയും. ഇപ്പോൾ പ്രവർത്തിക്കുന്നതിനെയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് കൽപ്പിക്കുകയാണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുകയാണ്. രാവിലെ ഞാൻ ചെടികളുടെ ഉദാഹരണം പറഞ്ഞിരുന്നു. ഇപ്പോൾ പരിണാമം എവിടെ നടക്കണമെങ്കിലും ആ പരിണാമത്തിനൊരു ഉദ്ദേശം ഉണ്ടാകും. ഒരു ഫലമുണ്ടാകുന്നതിന് ഒരു ഉദ്ദേശമുണ്ടാകും. ഉദ്ദേശമില്ലാതെ അതുണ്ടാകില്ല. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രയോജനമുണ്ടാകും. നിഷ്പ്രയോജനമായിട്ട് ഒന്നും തന്നെ ലോകത്തില്ല. അതൊക്കെ പ്രയോജനമുള്ളതാണ്, പലതരത്തിൽ പ്രയോജനമുള്ളതാണ്. ആ പ്രയോജനത്തിനെയാണ് നമ്മൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, അതിൻ്റെ താത്പര്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രകൃതി പ്രവർത്തിക്കുന്നതിനും അങ്ങനെ ഒരു പ്രയോജനം കൽപ്പിച്ചേ മതിയാവൂ. കാരണം മൊത്തം പ്രവൃത്തി അങ്ങനെയാണെങ്കിൽ പ്രകൃതിയുടെ പ്രവൃത്തി അങ്ങനെ വയ്ക്കണം. എന്നാൽ ഇവിടെയുള്ള ഒരു പ്രശ്നം, സൈദ്ധാന്തികമായിട്ടുള്ളൊരു പ്രശ്നം, പ്രകൃതി ജഡമായിരിക്കെ അവിടെ ഒരാഗ്രഹം എങ്ങനെ വരും എന്നുള്ളതാണ്. പ്രകൃതി ജഡമായിരിക്കെ അത് ആഗ്രഹമായിട്ട് നമുക്ക് എങ്ങനെ കരുതാൻ പറ്റും? കാരണം ആഗ്രഹം നമ്മൾ കാണുന്നത് ലോകത്താണ്. ബുദ്ധിയുള്ളവർ, അറിവുള്ളവർ ആണ് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ചൈതന്യമുള്ളവരാണ്, ജീവിച്ചിരിക്കുന്നവരാണ്, പ്രാണികളാണ് ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അല്ലാണ്ട് അല്ലാത്ത ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലത്തെ ആഗ്രഹങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ ഒരു പരിണത രൂപമാണ് അവിടെ കാണുന്നത്. നമ്മൾ ആഗ്രഹം എന്ന് പറയുന്നത് പോലെയുള്ള ആഗ്രഹമല്ല, അവിടെ നേരത്തെ തന്നെ ഫിക്സ് ആയിട്ടുള്ള ഉദ്ദേശം അവിടെയുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടറിന് സ്വയം ആഗ്രഹമൊന്നുമില്ല. കമ്പ്യൂട്ടറിന് സ്വയം പ്രവർത്തിക്കണമെന്നും ആശിക്കുന്നില്ല, പ്രവർത്തിക്കേണ്ടെന്നും ആശിക്കുന്നില്ല. അത് അതിൻ്റെ ഒരു യന്ത്രം. അതിൽ നമ്മൾ എന്താണോ സജഷൻ കൊടുക്കുന്നത്, എന്താണോ പ്രോഗ്രാം കൊടുക്കുന്നത്, എന്ത് നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ച് അതിനെ ചെയ്തു വയ്ക്കുന്നു, അതുപോലെ അത് പ്രവർത്തിക്കും. അപ്പോൾ നോക്കുന്ന ഒരാൾ വെളിയിൽ നോക്കുന്ന ഒരാൾ തോന്നും,
റോബർട്ട് സ്വയം പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്വയം പ്രവർത്തിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ആ ഉദ്ദേശം അവിടെ കൊടുത്തു വച്ചിരിക്കുന്നതനുസരിച്ച് അത് നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത് കൊടുത്തു വച്ചിരിക്കുന്നത് ഒരു കർമ്മ സംബന്ധമായിട്ടാണ്. ആ കർമ്മം പൂർത്തിയാക്കാൻ അത് പ്രവർത്തിക്കുന്നു. അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ താനെ ഓഫാവും, അതിൻ്റെ പ്രവൃത്തി കഴിഞ്ഞാൽ അത് ഇല്ലാണ്ടാവും. അതുപോലെ ഒരു പ്രവൃത്തിയുടെ പ്രോഗ്രാം ഇതിലുണ്ട്, ആ പ്രോഗ്രാം അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. പരിണാമമാണ് ആ പ്രോഗ്രാം. എന്താണ് ആ പ്രോഗ്രാം എന്ന് ചോദിച്ചാൽ പ്രകൃതിയിലുള്ള പ്രോഗ്രാം പരിണാമമാണ്. പ്രകൃതിയിലെ സ്വരൂപം നമ്മൾ സത്വരജസ്തമസിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അത് ഓർക്കുക. അപ്പം അതിലെ പ്രാണികളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് വ്യക്തമാണ് പ്രാണികളിൽ ഏതെങ്കിലും രീതിയിലുള്ള ആഗ്രഹങ്ങൾ നമുക്ക് പറയാം. പക്ഷെ ചെടികളെക്കുറിച്ച് പറയുമ്പോൾ അത് അസ്പഷ്ടമാണ്. ചെടികളിൽ അത്തരത്തിലുള്ള വിചാരമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ ചെടികളും വിചാരമുള്ളതുപോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ പ്രവൃത്തിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ വിചാരമുണ്ടെന്ന് തന്നെ കരുതണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉദ്ദേശമുണ്ടെന്ന് കരുതണം. ഇനി ചെടികൾ പോട്ടെ, കല്ലുകളും തടികളും ഒക്കെ എടുക്കുക. ചെടികൾ പിന്നെയും പ്രാണനുണ്ട്, ഭക്ഷണ പദാർത്ഥം അവരുണ്ടാക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. ഇനി കല്ലുകളിലും ഉണക്ക അതാണ് ഉണങ്ങിയ തടികളിലുമൊക്കെ എങ്ങനെയാണ് പരിണാമം സംഭവിക്കുന്നത്? അവയിലും പരിണാമം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തടിയാണ് മാറി ഭാവിയിൽ കല്ലാകുന്നതെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ അതിനും പരിണാമം സംഭവിക്കുന്നുണ്ട്. ആ പരിണാമവും അതിലുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നശിക്കുന്നു എന്നുള്ളതൊരു പ്രോസസ്സ്, അതുപോലെ അത് സ്വഭാവത്തിൽ നിന്ന് മാറുന്നു എന്നുള്ളത് വേറൊരു പ്രോസസ്സ്. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. വായു, ജലം, പൃഥിവി ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് ജഡങ്ങളാണ്. പക്ഷെ ഇതിലൊക്കെ പരിണാമങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഉള്ളതുപോലെ കൽപ്പിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു പ്രോഗ്രാമുണ്ടെന്ന് കൽപ്പിക്കുക. വാസ്തവത്തിൽ എല്ലാം അതിലൂടെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതിയിലുള്ള പരിണാമത്തെ നമ്മളതിൻ്റെ ഉദ്ദേശമെന്ന് പറയും. വ്യക്തികളിലാവുമ്പോൾ, ജീവികളിലാവുമ്പോൾ അതിനെ നമ്മൾ ആഗ്രഹങ്ങളെന്ന് പറയും. ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നത് കൊണ്ട് അത് പറയുന്നു, അവർക്ക് അതിനെ പറയാൻ കഴിയുന്നു, അതിനെ മാറ്റാൻ കഴിയുന്നു, ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു. പരിണാമത്തിലൂടെ നടക്കുന്നത് അവർക്ക് മാറ്റാൻ കഴിയുന്നു, അതിൻ്റെ സ്വാഭാവികമായ രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. അങ്ങനെയാണ്. ഇപ്പോൾ ശരീരത്തിൽ നമ്മൾ നോക്കിയാൽ പ്രാണികളെന്ന് പറയുന്ന ശരീരത്തിലും രാവിലെ നമ്മൾ വിശദമായി സംസാരിച്ചിരുന്നു. ശരീരത്തിന് ശരീരത്തിൻ്റേതായിട്ടുള്ള പ്രോസസ്സുണ്ട്. അതിനെ നമുക്ക് എന്തുകൊണ്ടാണ് മാറ്റാൻ കഴിയാത്തത്? അതിനെ മാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണോ, അതേ കാരണം തന്നെയാണ് പുറത്തുള്ള വസ്തുക്കളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് സാഖ്യം ഈ പറയുന്നത്. അതുദ്ദേശിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതെപ്പോഴും പൂർണ്ണമാകുന്നുവോ, ആ പരിണാമ പ്രക്രിയ എവിടെ അവസാനിക്കണമോ അവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ശരീരത്തിൻ്റെ പരിണാമ പ്രക്രിയ വിനശ്യതി എന്ന് പറയുന്ന അവസ്ഥയിലെത്തുമ്പോൾ അവസാനിച്ചതായിട്ട് കാണാം. അത് പിന്നെ വേറൊരു ഫോമിലേക്കാണ് മാറുക. ഇപ്പോൾ ശരീരത്തിൻ്റെ രൂപത്തിലില്ല, ഉണ്ടാവില്ല, അത് വേറൊരു ഫോമിലേക്ക് മാറും. അപ്പോൾ അത് അവിടെ അവസാനിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ, അതുപോലെ വിമോക്ഷമാകുന്ന ആ അവസ്ഥ ഉണ്ടായാൽ, പൂർണ്ണമായ തൃപ്തി ഉണ്ടാകുന്നൊരവസ്ഥ വന്നാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പരിണാമമില്ല. അതിനെയാണ് അടുത്ത ശ്ലോകത്തിൽ ഉദാഹരണത്തോടു കൂടി പറയുന്നത്. രംഗസ്യ ദർശയിത്വാ നിവർത്തതേ നർത്തകീ യഥാ നൃത്യാത്. പുരുഷസ്യ തഥാത്മാനം പ്രകാശ്യൻ വിനിവർത്തതേ പ്രകൃതിഃ. ഒരു നർത്തകിയുടെ ഉദാഹരണമാണ്. യഥാ നൃത്യാത് രംഗസ്യ ദർശയിത്വാ നർത്തകീ നിവർത്തതേ തഥാ ആത്മാനം പുരുഷസ്യ പ്രകാശ്യ പ്രകൃതി വിനിവർത്തത. അപ്പോൾ എപ്പോഴാണ് ഈ പരിണാമം അവസാനിപ്പിക്കുന്നത് എന്ന രണ്ടാം ഭാഗമാണ് പറയുന്നത്. പരിണാമം ചെയ്യാനുള്ള കാരണം ഒരു ഉദ്ദേശമുള്ളതുപോലെ, ഔത്സുക്യമുള്ളതുപോലെ ചെയ്യുന്നു. അത് പൂർണ്ണമായാൽ പിന്നെ അതിൽ നിന്ന് നിവർത്തനം ചെയ്യുന്നു. എങ്ങനെ? ഒരു നർത്തകി നർത്തനം ചെയ്തു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നിവർത്തിക്കുന്നു. എന്താണ് ആ ഉദ്ദേശം? പൂർണ്ണമായി. എന്തായിരുന്നു ഉദ്ദേശം? കാണികളെ ആനന്ദിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നർത്തനം ചെയ്തത്.
ആ നർത്തനം കഴിഞ്ഞു, കാണികൾക്ക് ആനന്ദമുണ്ടായി എന്നായപ്പോൾ അവിടെ നിന്ന് വിനിവൃത്തമായി. അതുപോലെ ഈ ചൈതന്യത്തിൻ്റെ മോക്ഷമാണ്, വിവേകത്തോടു കൂടിയുള്ള സ്ഥിതിയാണ് അവസാനമായിട്ട് സംഭവിക്കേണ്ടത്. അത് സംഭവിച്ചാൽ ആനന്ദത്തിൻ്റെ സ്വരൂപത്തിലേക്ക് പോവും. ആ അവസ്ഥ എത്തുന്നത് വരെ ഈ പ്രകൃതിയുടെ പരിണാമം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ ആനന്ദത്തിൻ്റെ സ്വരൂപത്തിലേക്ക് പോയി തൃപ്തിയുണ്ടായി, പരമതൃപ്തമായി എന്ന അവസ്ഥയെത്തിയാൽ പ്രകൃതി പരിണാമം അവസാനിപ്പിക്കും, അവസാനിപ്പിച്ചതുപോലെയാകും. അതിൽ നിന്നുള്ള ഭേദം ഉണ്ടാകും. അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് അവസാനിക്കുന്നതല്ല. കൃതാർത്ഥം പ്രതി നഷ്ടമപ്പി അനഷ്ടം അനന്യസാധാരണത്വാ എന്ന് യോഗസൂത്രത്തിൽ പറഞ്ഞതുപോലെ, ജനന മരണ പ്രക്രിയകൾ വ്യവസ്ഥാപിതമായിരിക്കുന്നത് പോലെ ഒരു ജീവനെ, ഒരു പുരുഷനെ സംബന്ധിച്ച്, ഒരു ചൈതന്യത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഈ പറയുന്ന ബന്ധവും മോക്ഷവും പറയുന്നത്. അതിന് അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇപ്പോൾ രംഗം എന്ന് പറഞ്ഞാൽ കാണികളെയാണ് ഉദ്ദേശിക്കുന്നത്. രംഗസ്യ ദർശയിത്വ, കാണിച്ചിട്ട് യഥാ നൃത്യാത് നിവർത്തതേ നർത്തകി, നൃത്യത്തിൽ നിന്ന് നർത്തകി നിവർത്തനമാകുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെ. ഇതേ അർത്ഥത്തിലുള്ള സൂത്രമുണ്ട്. ആ സൂത്രത്തിലുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ താത്പര്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നർത്തകീവത് പ്രവൃത്തസ്യാപി നിവൃത്തിശ്ചരിതാർത്ഥത്വാത് എന്ന് സാഖ്യത്തിൽ 3-ാം അധ്യായത്തിലെ 69-ാമത്തെ സൂത്രമാണ്. തഥാ ആത്മാനം പ്രകാശ്യ, ഇവിടെ സ്വയം തന്നെ പ്രകടമാക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ഭോഗ അപവർഗങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളിലൂടെയാണ് പ്രകടമാക്കുന്നത്. തഥാ ആത്മാനം പുരുഷസ്യ പ്രകാശ്യ വിനിവർത്തതേ പ്രകൃതി, ആ വൈഷമ്യമാകുന്ന അവസ്ഥയിൽ നിന്ന് നിവൃത്തമാകുന്നു, സംയോഗമാകുന്ന അവസ്ഥയിൽ നിന്ന് നിവൃത്തമാകുന്നു. സംയോഗമുണ്ടായതിനെക്കുറിച്ച് നമ്മൾ 20-ാമത്തെ കാരികയിൽ പറഞ്ഞിരുന്നു. അചേതനാവധിവ ലിംഗം, അചേതനം ചേതനാവധിവ ലിംഗം എന്ന് പറഞ്ഞു. അചേതനവത്തായതുപോലെ ആയിരുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു, അതിലാണ് ഈ അഭിമാനമൊക്കെ ഉണ്ടായി, ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ടും രണ്ടാണെന്ന് മനസ്സിലായി. രണ്ടാണെന്ന് മനസ്സിലായപ്പോൾ എന്തായി? അതിലെന്താണോ നടക്കുന്നത് അത് അതിൻ്റേതെന്നും ഇത് ഇതിൽ നിന്ന് ഭിന്നമാണെന്നും, ചൈതന്യം സ്വരൂപാൽ ഭിന്നമാണെന്നും പ്രകൃതിയാണ് അതെല്ലാം ചെയ്യുന്നതെന്നും മനസ്സിലായി. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇപ്പോൾ ശരീരത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു വന്നുകൊണ്ട് കൂടുതൽ എളുപ്പമാകും മനസ്സിലാക്കാൻ. ഇപ്പോൾ ശരീരത്തിൻ്റെ പരിണാമം ശരീരത്തിൻ്റെ രീതിയിൽ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ശരീരം അങ്ങനെ പരിണമിച്ച് ഒരവസാനത്തിലെത്തുന്നു എന്ന് നമുക്ക് വ്യക്തമായി അറിയാം. അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ അതിൽ നിന്ന് ഭിന്നമാണ് നമ്മളെ സ്വരൂപം എന്നറിഞ്ഞാൽ നമ്മളും അതോടുകൂടി ഇല്ലാതാകുന്നു എന്ന് നമ്മൾ വിചാരിക്കില്ല. ശരീരം ശരീരത്തിൻ്റെ പരിണാമത്തിൽ ഇല്ലാതാകും, പക്ഷേ നമ്മുടെ സ്വരൂപം അതിൽ നിന്ന് ഭിന്നമായതുകൊണ്ട് നമ്മുടെ അഭാവം സംഭവിക്കില്ല എന്ന് നമുക്ക് തിരിച്ചറിയാൻ എങ്ങനെയാണോ സാമാന്യമായി കഴിയുക, അതുപോലെ ഇവിടെ വിവേകം കൊണ്ട് സ്വയം തിരിച്ചറിയുന്നത് കൊണ്ട് അതേ സ്വരൂപത്തിൽ അത് സ്ഥിതമാകും എന്ന് 59-ാമത്തെ കാരിക പറഞ്ഞു. ഇവിടെ ഞാൻ രാവിലെ സൂചിപ്പിച്ചിരുന്നു, ഈ 56, 57, 58, 59 ഈ 4 ശ്ലോകങ്ങളിൽ 4 ശ്ലോകങ്ങളുടെ പ്രത്യേകത ഓരോരോ ഉദാഹരണം പറഞ്ഞ്, ഓരോരോ ഉപമകൾ പറഞ്ഞാണ് ആ ശ്ലോകങ്ങളിൽ കാര്യങ്ങൾ സമർത്ഥിച്ചത്. ശ്ലോകങ്ങളുടെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെയാണ് കാണുന്നത്, റിപ്പീറ്റേഷൻ ഉള്ളതുപോലെ കാണും. ഇപ്പോൾ പുരുഷ വിമോക്ഷ നിമിത്തം യഥാ പ്രവൃത്തി പ്രധാനസ്യ എന്ന് 57 പറഞ്ഞു. 56 പ്രതിപുരുഷ വിമോക്ഷാർത്ഥം സ്വാർത്ഥ ഇവ പരാർത്ഥ ആരംഭ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 58 പുരുഷസ്യ വിമോക്ഷാർത്ഥം പ്രവർത്തതേ തദവ്യക്തം എന്ന് പറഞ്ഞു. 59 അതേ അർത്ഥത്തിൽ പുരുഷസ്യ തഥാത്മാനം പ്രകാശ്യ വിനിവർത്തതേ എന്ന് പറഞ്ഞു. ഇതിൽ 2-ാമത്തെ ലൈൻ എല്ലാത്തിലും ഏകദേശം ഒരേ അർത്ഥത്തിൽ വരുന്നത് പോലെയാണ് തോന്നുന്നത്. പക്ഷേ ഇത് 4 കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 4 രീതിയിൽ ഇത് 4 ഉദാഹരണങ്ങളോടുകൂടി പറഞ്ഞിരിക്കുന്നത്. 4 3 ഉദാഹരണങ്ങളാണ് ഉള്ളത്, 56 ഉദാഹരണം പറഞ്ഞിട്ടില്ല. അത് ഏതൊക്കെയാണെന്ന് ഒന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നത് കാര്യം വ്യക്തമാകാൻ നല്ലതായിരിക്കും. 56 പ്രതിപുരുഷ വിമോക്ഷാർത്ഥം എന്ന് പറഞ്ഞു. പ്രതിപുരുഷ വിമോക്ഷാർത്ഥം സ്വാർത്ഥ ഇവ പരാർത്ഥാരംഭ എന്നതിലൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇവിടെ സൃഷ്ടിയുടെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ സംയോഗത്തിൻ്റെ വിഷയമാകുകയാണ്.
സൃഷ്ടി വിഷയമെന്ന് പറഞ്ഞാൽ സംയോഗ വിഷയം, ഇരുപതാമത്തെ കാരികയിൽ പറഞ്ഞ മഹദാകുന്ന ലിംഗ സംയോഗം എന്ന് പറഞ്ഞ ആ സംയോഗ വിഷയം. ആ സംയോഗ വിഷയത്തിലാണ് ഭോഗാപവർഗങ്ങൾ പുരുഷനിൽ കൽപ്പിക്കപ്പെടുന്നത്. സൃഷ്ടിയുടെ വിഷയത്തിലാണ് ഭോഗാപവർഗങ്ങൾ പുരുഷനിൽ കൽപ്പിക്കപ്പെടുന്നത്. ഇതൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കണം. അങ്ങനെ ഭോഗാപവർഗങ്ങൾ കൽപ്പിക്കപ്പെടുന്ന പുരുഷൻ ഏതാണോ, ഏത് ചൈതന്യമാണോ, ഏത് ജീവനാണോ, അത് ഒന്ന് മറ്റൊന്നിൽ നിന്ന് ഭിന്നമാണ്. ഓരോ ജീവനും മറ്റൊരു ജീവനിൽ നിന്ന് ഭിന്നമാണ്. അതുകൊണ്ട് ഒരു ജീവൻ ഉണ്ടാകുന്നത് പോലെയല്ല ഭോഗങ്ങൾ മറ്റൊരു ജീവൻ ഉണ്ടാകുക. ഒരു ജീവന് മോക്ഷം ഉണ്ടാകുമ്പോൾ മറ്റൊരു ജീവന് മോക്ഷം ഉണ്ടാകില്ല. കാരണം എന്താണ്? ഇത് രണ്ടും സൃഷ്ടിയുടെ ഉള്ളിൽ വന്നിരിക്കുന്നതാണ്. അക്കാര്യം സൂചിപ്പിക്കുകയാണ് ഈ 56-ാമത്തെ ശ്ലോകത്തിൽ പ്രതിപുരുഷ വിമോക്ഷാർത്ഥമെന്ന് ഓരോ പുരുഷൻ്റെയും കാര്യം പറഞ്ഞത്. അപ്പോൾ ഓരോ ജീവനെയും മുക്തമാക്കാനാണ് പ്രവർത്തിക്കുന്നത്. ഓരോ ജീവനിലും വ്യത്യസ്തമായ ഭോഗങ്ങളാണുള്ളത്. പ്രകൃതി ഒന്നാണ്, ഒരു പ്രകൃതിയാണ് പ്രവർത്തിക്കുന്നത്. ചൈതന്യം ഒന്നാണ് എങ്കിലും അവിടെ സൃഷ്ടിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ലിംഗശരീരങ്ങൾ ഭിന്നമായിരിക്കുന്നു. ലിംഗശരീരങ്ങൾ, സൂക്ഷ്മ ശരീരങ്ങൾ ഭിന്നമായിരിക്കുന്നത് കൊണ്ട് അവിടെ ഭോഗവും അപവർഗവും ഭിന്നമാകും. ഇതാണ് സാംഖ്യത്തിലെ അനേക ജീവ വ്യവസ്ഥ. അതിങ്ങനെയാണ് അവർ പറയുന്നത്. പ്രകൃതിയും പുരുഷവും ആത്യന്തികമായി. ഇതിൽ ഈ ഒരു വ്യവസ്ഥ മനസ്സിലാക്കാതെ വരുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. എങ്ങനെയാണ് അനേകമായിരിക്കുക എന്നുള്ളത്? അനേകമാണെന്ന് അവർ പറയുന്നില്ല. അനേകം വ്യവസ്ഥാതഹ നാനാ എന്നാണ് കണാദ സൂത്രം പറയുന്നതും ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞ ജനന മരണ കരുണാന എന്നുള്ള ശ്ലോകത്തിൽ പറഞ്ഞതാണ്, 18-ാമത്തെ ശ്ലോകത്തിൽ. അപ്പോൾ അത് വ്യവസ്ഥ കൊണ്ടാണ് അങ്ങനെ ഭിന്നമായിരിക്കുന്നത്. വ്യവസ്ഥ ആവശ്യമായി വരുന്നത് സൃഷ്ടിയിലാണ്. സൃഷ്ടിയുടെ കാര്യത്തിൽ അത് ഭിന്നമായിരിക്കും. അതാണ് 56-ാമത്തെ ശ്ലോകത്തിൽ വിശേഷമായി സൂചിപ്പിച്ചതെന്ന് അറിയാം. 57-ലും പറഞ്ഞു, പുരുഷവിമോക്ഷ നിമിത്തം യഥാപ്രവൃത്തി പ്രധാനസ്യ. അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ പ്രകൃതിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഉദ്ദേശമൊന്നും പ്രകൃതിയിൽ നമുക്ക് കൽപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? പ്രകൃതിയുടെ ലക്ഷണം നമ്മൾ ജഡമായിട്ടാണ് കരുതുന്നത്. അപ്പോൾ ജഡത്തിനൊരു ഉദ്ദേശമുണ്ട് എന്ന് പറയുന്നത് ഒരു വാക്കാൽ തന്നെ അത് യോജിക്കുന്നതല്ല. ജഡത്തിനുണ്ട്, അതിനുദ്ദേശമുണ്ട്, അതിനാഗ്രഹമുണ്ടെന്നൊക്കെ പറയുന്നത് യോജിക്കില്ല. എന്നാൽ പരിണാമം പ്രകൃതിയിൽ നടക്കുന്നുണ്ട്. പരിണാമം പ്രകൃതിയുടെ സ്വഭാവമാണ്. പരിണാമം നടക്കുന്നത് ഒരു ക്രമത്തിലാണ്, വളരെ വ്യവസ്ഥിതമായാണ് പരിണാമം നടക്കുന്നത്. ഒരു ക്രമഭംഗം അതിന് വരാറില്ല. സമയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ 1, 2, 3, 4 എന്നുള്ള ആ ഒരു ക്രമത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയിൽ നടക്കുന്ന എല്ലാ പരിണാമത്തിനും ഒരു ക്രമമുണ്ട്. ആ ക്രമം നിയമിതമായിട്ട് പോകുന്നതായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. ഇത് രണ്ട് നോക്കിയാൽ, നമ്മുടെ അനുഭവത്തിൽ വെച്ച് നമ്മൾ നോക്കിയാൽ, ഒരു കാര്യം നടക്കുന്നത് ക്രമത്തിലാണെങ്കിൽ, ഇപ്പോൾ ഒരു സ്ഥാപനം നോക്കിയാൽ ആ സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ സമയത്ത് ചിട്ടയോടുകൂടി ക്രമത്തിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? ഓ, ഇവിടുത്തെ വ്യവസ്ഥാപകൻ, ഇവിടുത്തെ മാനേജർ നല്ല ഏബിളാണ്, എല്ലാം കാര്യങ്ങളൊക്കെ വളരെ ടൈം ടു ടൈം എല്ലാ കാര്യങ്ങളും വ്യവസ്ഥിതമായി നടക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഒരു സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയെയോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വളരെ ടൈമിലെല്ലാം നല്ല കൃത്യമായിട്ട് ആ ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇവിടുത്തെ വ്യവസ്ഥ വളരെ ഓർഗനൈസ്ഡ് ആണ്, നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ക്രമബദ്ധമായിട്ട് നടക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ക്രമബദ്ധമായിട്ട് നമ്മൾ നോക്കിയാൽ എല്ലാ സ്ഥലത്തും അത് ക്രമബദ്ധമായിട്ടാണ് നടക്കുന്നത്. വ്യതിക്രമം വരാറില്ല, ക്രമം തെറ്റാറില്ല. അപ്പോൾ അവിടെയും ഒരു നിയന്താവുണ്ട്, നിയന്ത്രണമുണ്ട് എന്ന് നമുക്ക് കൽപ്പിക്കേണ്ടി വരും. അങ്ങനെ പ്രകൃതിയിൽ അത് കൽപ്പിക്കുകയാണ്. പ്രകൃതിയുടെ സ്വഭാവത്തിൽ അതുണ്ടോ എന്നുള്ളതല്ല, ആ പരിണാമം യഥാക്രമം നടക്കുന്നത് കൊണ്ട്, ഉദ്ദേശത്തോടുകൂടി നടക്കുന്നത് പോലെ തോന്നുന്നത് കൊണ്ട് നമ്മളെ ഉദ്ദേശത്തെ അവിടെ കൽപ്പിക്കുന്നു. അപ്പോൾ അത് ക്രമത്തിൽ നടന്ന് അവസാനിക്കുമ്പോൾ ആ ഫലത്തിൽ അത് എത്തുന്നു. പ്രകൃതിയുടെ എല്ലാ ചലനങ്ങളും എല്ലാ പരിണാമവും സഫലമാണ്, ഫലത്തിൽ അവസാനിക്കുന്നതാണ്. അതിനൊരു കംപ്ലീഷനുണ്ട്. ആ കംപ്ലീഷനെയാണ് നമ്മൾ ഫലമെന്ന് പറയുന്നത്. അത് അവസാനിക്കുന്നു. ഒരാളൊരു യാത്ര ചെയ്യുമ്പോൾ യാത്രയുടെ ഒരു ഉദ്ദേശമുണ്ട്, ആ യാത്ര ചെയ്ത് അവിടെ എത്തിയാൽ ആ യാത്ര അവസാനിക്കുന്നു. അതുപോലെ യഥാക്രമം അവസാനിക്കുന്നത് കൊണ്ട് ഇവിടെ നമ്മൾ കൽപ്പിക്കുകയാണ്.
അങ്ങനെ ഉദ്ദേശത്തുമെന്ന് കൽപ്പിക്കുകയാണ്. അതിനാണ് വത്സ ക്ഷീര ഉദാഹരണം പറഞ്ഞത്. ക്ഷീരം പ്രവഹിക്കുന്നു, അല്ലെങ്കിൽ പശു പാല് ചുരത്തുന്നത് എന്താ എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ, അതൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പാല് ചുരത്തുന്നത്. ആ പാല് ഈ പശുക്കുട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ പാല് പശുക്കുട്ടി കുടിക്കുകയും അത് കുടിച്ചത് വളരുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വ്യവസ്ഥിത ക്രമത്തിലാണ്. അല്ലെങ്കിൽ ആ സമയത്ത് എന്തിന് പാല് ചുരത്തണം, അത് പശുക്കുട്ടിക്ക് കുടിക്കാൻ എങ്ങനെ എന്തുകൊണ്ട് കഴിയണം, എന്തുകൊണ്ടത് കുടിക്കുന്നു, എന്തുകൊണ്ട് അത് കുടിച്ചിട്ടാണ് അത് വളരുന്നത് എന്നൊക്കെ ചോദ്യം നമുക്ക് ചോദിക്കാം. അത് ആര് വ്യവസ്ഥിതമാക്കി, ഇത് ആര് പറഞ്ഞിട്ടിത് ചെയ്യുന്നു, ആരുടെ നിയന്ത്രണത്തിൽ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മറ്റ് ദർശനങ്ങളിൽ ഇതെല്ലാം ഈശ്വരൻ്റെ വ്യവസ്ഥയായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ഈ ഒരു സ്ഥാനത്താണ് സാങ്കേതിക ഈശ്വരനെ കൽപ്പിക്കേണ്ടി വരുന്നത്. ശങ്കരാചാര്യ സ്വാമികൾ അവരെ കൊണ്ട് ഈശ്വരനുണ്ട് എന്ന് സമ്മതിപ്പിക്കുന്നതും ഈ അവസ്ഥയിലാണ്. കാരണം നിങ്ങൾ പ്രകൃതിയുടെ സ്വാഭാവികമായ പരിണാമം വ്യവസ്ഥിതമായി കണ്ട് അത് പ്രകൃതിയുടെ സ്വഭാവമാണെന്ന് പറയുന്നു. നമ്മൾ പറയുന്നു ഈ പ്രകൃതിയിൽ നടക്കുന്ന പരിണാമം സ്വാഭാവികമല്ല, അത് ഈശ്വര ഇച്ഛയാൽ നടക്കുന്നു. മയാധ്യക്ഷേണ പ്രകൃതി ഹി സൂയദേ സചരാചരം എന്ന് അതിനെ വ്യവസ്ഥിതമാക്കി. കാരണം ഒരു ചേതനത്തിൻ്റെ അംശം ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം സോൾവ് ആകും. ഇപ്പോൾ ഈ ഇവരെ സാങ്കേതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രോബ്ലമാണ് അവർക്ക്. അവർക്കത് അങ്ങനെ സംഭവിക്കേണ്ടി വരുന്നു. അതാണ് പ്രകൃതി സ്വയം ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിച്ചതുപോലെ ആകുന്നത് കൊണ്ട് ഒരു ഉദ്ദേശം നമ്മൾ കൽപ്പിക്കണം, അങ്ങനെ എല്ലാ സ്ഥലത്തും കാണുന്നതുകൊണ്ട് കൽപ്പിക്കണം. നമ്മൾ പറയുന്നു ന തത്ര സൂര്യോഭാതി ന ചന്ദ്രതാരകം നേമാവിദ്യുതോ ഭാന്തി കുതോയമഗ്നിഹി. അപ്പോൾ ഈ വ്യവസ്ഥയെല്ലാം നടക്കുന്നത് മൊത്തം നമ്മൾ സമഷ്ടിയിൽ വ്യവസ്ഥയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ കണവും വ്യവസ്ഥിതമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഭീഷാസ്മാത് വാദപ്പവതേ ഭീഷോദേതി സൂര്യ. അപ്പോൾ ഇതെല്ലാം ഒരാളെ ഭയന്ന് നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ഒരു ശക്തിയെ ഭയന്ന് നടക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. എവിടുന്നോ ഇതെല്ലാം കറക്റ്റായിട്ട് അറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. ആ വ്യാപക ചൈതന്യത്തെയാണ് നമ്മൾ പ്രകൃതിയുടെയും ഉള്ളിൽ സ്ഥിതമായ ആത്മാവായിട്ട് ചൈതന്യമായിട്ട് കണക്കാക്കുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഈ ഒരു പോയിൻ്റ് അവർ വേണ്ടാന്ന് വെച്ചു. കാരണം എന്താണ്? അവർ സിദ്ധാന്തത്തിൽ പ്രകൃതിയെ ജഡമാണെന്ന് കൽപ്പിച്ചു. ഈശ്വരൻ ഇല്ലാതെ തന്നെ അതൊക്കെ നടന്നുകൊള്ളും. കാരണം പരിണാമ പ്രക്രിയയെ ആശ്രയിച്ചതുകൊണ്ട്. കർമ്മം വന്നു കഴിയുമ്പോൾ കർമ്മം അത് ചെയ്യും. കർമ്മം എന്ന് പറയുമ്പോൾ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം വരുമ്പോൾ പ്രോഗ്രാം അനുസരിച്ച് അത് പ്രവർത്തിച്ചോളൂ. അവിടെ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല എന്നവർ കൽപ്പിച്ചു. അവിടെയാണ് നമുക്ക് വാദിക്കേണ്ടി വരുന്നത്. കാരണം അങ്ങനെ കൽപ്പിച്ചാൽ കാര്യം നടക്കില്ല. അതുകൊണ്ടാണത് തെറ്റാണെന്ന് പറഞ്ഞത്. ഏതായാലും ഇത് കാണിക്കാനാണ് 57-ാമത്തെ ശ്ലോകം പറഞ്ഞത്. 58-ലാണെങ്കിൽ ഔസുഖ്യ നിവൃത്യർത്ഥം യഥാ ക്രിയാസു പ്രവർത്തതയെന്നും പുരുഷസ്യ വിമോക്ഷാർത്ഥം പ്രവർത്തതേ തഥവത അവ്യക്തമെന്നും പറഞ്ഞു. അതിൽ ഈ പ്രവൃത്തി ഇങ്ങനെ ഉണ്ടായാൽ, ഇപ്പോൾ നോക്കൂ, ഒരു യന്ത്രമാണ് പ്രവർത്തിക്കുന്നത്. ആ യന്ത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണമായിരുന്നു. അതിങ്ങനെ ഇപ്പം നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് പ്രകൃതിയുടെ സ്വഭാവമാണ് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു പ്രവർത്തനം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പ്രവർത്തനം നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. സാധാരണ അങ്ങനെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി എന്നൊക്കെ പറയുമ്പോൾ കൈനറ്റിക് എനർജിയുടെ മൂവ്മെൻ്റ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മൂവ്മെൻ്റ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് കൈനറ്റിക് എനർജി അത് മൂവ് ആവുന്നത്. മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ മെഷീൻസൊക്കെ അതുപോലെ കറങ്ങുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കറങ്ങുന്ന സാധനത്തിനെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ വീണ്ടും ഒരു ഫോഴ്സ് വേറെ വെളിയിൽ നിന്ന് വരണം, എന്നാലേ സ്റ്റോപ്പ് ആവുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അതാണ് എൻ്റെ ശരിയും. അപ്പോൾ ഇവിടെയും ഇതേ ചോദ്യം ചോദിക്കും. അങ്ങനെയുള്ളൊരു ജഡമാണെങ്കിൽ ഈ കൈനറ്റിക് എനർജിയിൽ പറയുന്നത് പോലെയുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മൂവ്മെൻറ്റ് നിൽക്കുകയില്ല, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ അതിന് അന്തമില്ലാന്ന് വരും. അപ്പോൾ അതിനുത്തരമായിട്ടാണ് സാഖ്യം ഇവിടെ പറയുന്നത്. അങ്ങനെയല്ല, അതിന് അന്തമുണ്ട്. ആ അന്തം എങ്ങനെയാണ്? ഇതുപോലെയാണ്. ഒരു ഉദ്ദേശത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾ ഉദ്ദേശം സാധിച്ചാൽ എങ്ങനെയാണോ നിൽക്കുന്നത്, അതുപോലെ ഓട്ടോമാറ്റിക്കലി അത് നിൽക്കും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ അവർക്ക് പറയേണ്ടി വന്നു. അപ്പോൾ അതും കർമ്മസിദ്ധാന്തം അനുസരിച്ചിട്ടാണ് അവർ പറയുന്നത്. ഒരു കർമ്മമാണ് ഒരു പ്രവൃത്തിക്ക് ഒരു പരിണാമത്തിന് കാരണം. ആ പ്രവൃത്തി ഇങ്ങനെ നടന്ന് നടന്ന് പോയി അതിന് എത്തും. ഇതിൽ കൂടുതൽ വിശദമായിട്ട് നമ്മൾ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വ്യാഖ്യാനത്തിൽ മുഴുവൻ ഭാഗങ്ങൾ എടുക്കുന്നില്ല, അതിൽ ചെറിയ ഭാഗങ്ങളാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വിശദമായിട്ട് അതിനെ വളരെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണിത് അവർ കാണുന്നതെന്ന്. കാരണം സാഖ്യത്തിൻ്റെ മുഖ്യമായ ഒരു ഭാഗമാണിത്.
ഇവർ എങ്ങനെയാണ് ഇതിനെ വ്യവസ്ഥിതമാക്കിയിരിക്കുന്നത്, അവരുടെ രീതിയിൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യവസ്ഥയാണ്. അങ്ങനെ പരിണാമത്തിന് സ്വദ്വേഷം ഉദ്ദേശത്തോടു കൂടിയതാണ് പരിണാമം എന്ന് കൽപ്പിച്ചു. ആ ഉദ്ദേശം സാധിക്കുമ്പോൾ അതോടുകൂടി സാധിക്കുന്നു. അതിന് വിത്തിൻ്റെ ഉദാഹരണവും മറ്റുദാഹരണങ്ങളൊക്കെ മറ്റ് ശാസ്ത്ര മറ്റവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് എല്ലാം പ്രവർത്തിക്കുന്നത്. അതുപോലെ വസ്തുക്കൾക്ക് സ്വഭാവം കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ വെള്ളത്തിന് താഴോട്ട് ഒഴുകുക എന്നുള്ളത് അതിൻ്റെ സ്വഭാവമാണ്, കാറ്റ് സഞ്ചരിക്കുന്നത് അതിൻ്റെ സ്വഭാവമാണ്, അഗ്നി എവിടെയാണോ ചൂട് കിട്ടുന്നത് അവിടെ ജ്വലിക്കുക ചൂടാക്കുക എന്നുള്ള അതിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതും ഈ പറയുന്ന കർമ്മങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് സാംഖ്യത്തിൻ്റെ സിദ്ധാന്തം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പരസ്പര ആശ്രിതമായിരിക്കുന്നത്, അങ്ങനെ അത് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇപ്പോൾ നമുക്കറിയാം വെള്ളം താഴോട്ട് ഒഴുകുക എന്നുള്ള സ്വഭാവം വച്ചിരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, വെള്ളം താഴോട്ട് ഒഴുകുക എന്നുള്ളൊരു സ്വഭാവം അതിനുള്ളത് കൊണ്ട്. അതുപോലെ അതിനായിട്ടുള്ള സ്വഭാവം അതിനുണ്ട്, ആ സ്വഭാവം അനുസരിച്ച് അത് പ്രവർത്തിക്കുന്നു എന്നവർ പറയുകയാണ്. ഇനി 59 അവസാനം പറഞ്ഞത് അത് സ്പഷ്ടമാണ്. അതായത് ഈ പ്രവർത്തനം എപ്പോഴാണ് നിലയ്ക്കുന്നത്, നിലയ്ക്കുന്നത് നേരത്തെ പറഞ്ഞ ഉദ്ദേശം സാധിച്ചു കഴിയുമ്പോഴാണ്. അങ്ങനെ നിവൃത്തമാകുന്നതിന് നിമിത്തം വേണം. ഇപ്പോൾ നമ്മളിപ്പോൾ കൈനറ്റിക് എനർജിയുടെ കഥ പറഞ്ഞതുപോലെ അത് നിൽക്കണമെങ്കിൽ അതിനും ഒരു നിമിത്തം വേണം. നിമിത്തമില്ലാതെ നിൽക്കില്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നിൽക്കാനുള്ള നിമിത്തമാണ് ഈ 59 പറഞ്ഞത്. പുരുഷസ്യ തഥാത്മാനം പ്രകാശ്യ നിവർത്തതേ, പ്രവൃത്തിയുടെയും നിവൃത്തിയുടെയും പരിസമാപ്തി ഉണ്ടാവുന്നതാണ്. അതായത് പ്രവൃത്തി എന്നതൊരു ആക്ഷനാണെങ്കിൽ നിവൃത്തി എന്നത് വിഡ്രോ ചെയ്യുന്നതാണ്. ഇതിന് രണ്ടിനെയും ആക്ഷനായിട്ടാണ്, രണ്ടിനെയും ക്രിയയായിട്ടാണ് അംഗീകരിക്കുന്നത്. പ്രവൃത്തമാകുന്നതും ക്രിയയാണ്, നിവൃത്തമാകുന്നതും ക്രിയയാണ്. ജ്ഞാനത്തിൻ്റെ അവസ്ഥയിൽ പ്രവൃത്തമാകലും നിവൃത്തമാകലും രണ്ടുമില്ല. നിവൃത്തമാകുന്നു വെച്ച് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുന്നു എന്നുള്ള ഒരു ക്രിയയുണ്ട് അവിടെ, അതുമില്ല, പ്രവൃത്തമാകുന്നു എന്നുള്ള ക്രിയയില്ല, ആ അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ നർത്തകിയുടെ ഉദാഹരണം കൊണ്ട് ഇവിടെ കാണിച്ചതെന്ന് പറഞ്ഞു. ഇനിയും 1-2 ശ്ലോകങ്ങൾ പ്രകൃതിയുടെ ഈ വികാര സംബന്ധമായിട്ടുള്ള ചർച്ചയിലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ജീവൻ മുക്തി സ്ഥിതിയെക്കുറിച്ചിട്ടാണ് 62 ശ്ലോകം തൊട്ട് ചർച്ച വരുന്നത്. ജ്ഞാനാവസ്ഥയെക്കുറിച്ച്, അതായത് പ്രവൃത്തിയും നിവൃത്തിയും രണ്ടുമില്ലാത്ത അവസ്ഥ. പ്രവൃത്തി എന്ന് പറയുന്നത് വ്യാവഹാരിക അവസ്ഥ, നിവൃത്തി എന്ന് പറയുന്നത് വൈരാഗ്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അവസ്ഥ. ശരിക്കുള്ള സ്ഥിതി പ്രവൃത്തിയോ നിവൃത്തിയോ ഇല്ലാത്തതാണ്. നമ്മൾ സുഷുപ്തിയിൽ ഉറങ്ങുന്നത് പോലെ അവിടെ പ്രവൃത്തിയുമില്ല നിവൃത്തിയുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല, എന്തെങ്കിലും ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നുമില്ല, അത് അതിൻ്റെ സ്വരൂപത്തിൽ തന്നെ ഇരിക്കുന്നു എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.